ഇറ്റ്സ് മീ ഇനി റിജ മൂസിന്റെ സീക്രട്ട് ഫുഡി. ഇന്നൊരു പ്രത്യേക ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിലേക്ക് ഇച്ചിരി ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് നാരങ്ങ, ഒരു നാരങ്ങേന്റെ പകുതി നീരും ചേർത്ത്, പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ചൂരം, ചെറിയ ചൂര മതി. ചൂര എടുത്ത് വെച്ച് വീണ്ടും ഈ മിക്സല അതിൽ തേച്ച് പിടിപ്പിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ആ ഒരു മണിക്കൂർ കൊണ്ട് ആ മീനിൽ നന്നായിട്ട് ഇതെല്ലാം പിടിക്കും. അതേസമയം കൊണ്ട് നമ്മൾ വേറൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി മീൻ പിടിച്ചതിന് ശേഷം ആ മീൻ നമുക്കൊന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കാം. പൊരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മൊത്തത്തിൽ പൊരിഞ്ഞു പോകരുത്, ഇച്ചിരി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. വേറൊരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. അതൊന്ന് വഴണ്ട് പരിവായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് വീണ്ടും ഇളക്കണം. അതും ഒരു പരിവായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ആവശ്യത്തിന് മാത്രം അധികമാവരുത് ഗരം മസാല, ലാസ്റ്റാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. അതൊരു പാകത്തിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച മീനിൻ്റെ ആ മീന് ഇച്ചിരി നമുക്കിങ്ങോട്ട് മാറ്റിവെക്കാം. വേറൊരു മീൻ ചട്ടിയോ എന്തെങ്കിലും ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ബാക്കി വരുന്ന തേങ്ങാപ്പാൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ സംഭവം ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് ആവിയിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ഇലയൊക്കെ അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ആദ്യം നമ്മൾ ഇതിലെ മിക്സ് കുറച്ചൊന്ന് ആ ഇലയിലെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത രണ്ട് കുട്ടി ചൂര ഇതിലെടുത്ത് വെക്കണം. അതിലേക്ക് വീണ്ടും നമ്മുടെ ആ മിക്സ് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിൽ ചേർത്തതിലേക്ക് കുറച്ചധികം തേങ്ങാപ്പാൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കിഴി പരുവത്തിൽ ഇത് കെട്ടി വൃത്തിയാക്കി ഒരു ഇച്ചിരി പോലും എയർ പുറത്തു പോകാത്തതോ അകത്ത് കയറാത്തതോ രീതിയിൽ നന്നായിട്ട് കെട്ടണം ഇതുപോലെ. അത് നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. റെഡി ആയില്ലേ നമ്മുടെ സംഭവം? ഇതിന് എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയത്തില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, ടേസ്റ്റ് ചെയ്ത അമ്മയാണ്. ആ ഒരു നല്ല ഫ്രൈൻ്റെയും ആ ഒരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് വന്നപ്പം നമ്മുടെ ചൂര മീൻ നല്ല അടിപൊളിയായിരുന്നു. നല്ല ഫ്രഷ് ചൂര ആയതുകൊണ്ട് തന്നെ പച്ച കഷ്ണമായിരുന്നു കിട്ടുന്നത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബൈ. മോർ വീഡിയോസിനെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.